ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മള് ഒമ്പതാം ക്ലാസ്സുകാരുടെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നല്ലേ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതോടെ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തീരുവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 82 ഫോർത്ത് ക്വസ്റ്റ്യൻ. ആ ഒരു എക്സസൈസിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ മുമ്പിലത്തെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മക്കളൊന്നു പോയി കാണണം കേട്ടോ. അപ്പൊ നമ്മളിന്ന് നാലാമത്തെ ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചെയ്താലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 meters ആൻഡ് ദ ബ്രെത്ത് ഡിക്രീസ്ഡ് ബൈ 2 meters, ഇറ്റ്സ് ഏരിയ വുഡ് ഡിക്രീസ്ഡ് ബൈ 10 square meters. If the length is decreased by 2 meters and the breadth is increased by 3 meters, the area would increase by 30 square meters. Calculate the length and breadth of the rectangle. ഓക്കെ, വായിക്കുമ്പോ വലിയൊരു എസ്സേ ആയിട്ട് തോന്നും. വായിക്കുമ്പോ ഇത് എന്തോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 3 and 2 മാറ്റി പറഞ്ഞേക്കുന്നതെന്ന് തോന്നുമായിരിക്കും. പക്ഷെ ഇത് സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കുന്നതെന്ന്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഒരു റെക്ടാംഗിളിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഒരു റെക്ടാംഗിൾ, അപ്പോ ആദ്യം നമ്മള് അതിന്റെ ലെങ്തിനെ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ലെങ്ത് ആ ഈ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് എക്സ് ആണ്. ഈ ഒരു റെക്ടാംഗിളിന്റെ ബ്രെഡ്ത് അല്ലെങ്കിൽ വീതി, നീളം എക്സും വീതി വൈയും ആയിട്ട് എടുക്കും. ഇനി അതിന്റെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? അതിന്റെ ഏരിയനെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണെന്ന് നമുക്കറിയാലോ. ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. അപ്പൊ ഈ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് എക്സും ബ്രെഡ്ത് വൈയു ആണെങ്കിൽ അതിന്റെ ഏരിയ എക്സ് ഇൻറ്റു വൈ ആണ്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇതിനകത്ത് നിന്ന് കൂടുതൽ എങ്ങോട്ടാ പോയേക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇനി ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3. ഇനി ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് 3 ഇൻക്രീസ് ചെയ്താൽ അപ്പൊ അവിടുത്തെ ലെങ്ത് എത്രയാ? എക്സ് പ്ലസ് 3. ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 3, അപ്പോൾ ലെങ്ത് എത്രയാകും? എക്സ് പ്ലസ് 3 ആകും അല്ലെ. ഇനിയോ, ബ്രെഡ് ഡിക്രീസ്ഡ് ബൈ 2 meters. ബ്രെഡ് ഡിക്രീസ്ഡ് ബൈ 2, അപ്പൊ എന്തായി വരും? ബ്രെഡ് വൈ ആണെങ്കിൽ വൈ മൈനസ് 2 ആകും അല്ലെ. ബ്രെഡ് ഡിക്രീസ്ഡ് ബൈ 2 അങ്ങനെ ആകുമ്പോ ഇതിന്റെ ഏരിയ 10 square meters കുറയുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോ ഈ ഇങ്ങനെ ഈ ലെങ്തിനും ബ്രെഡ്ത്തിനും വ്യത്യാസം വന്നിട്ടുള്ള റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയനേക്കാളും 10 കുറവാണ്. അപ്പൊ അതെങ്ങനെ എഴുതാം? ഈ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെ എഴുതുക? ഇതിന്റെ ലെങ്ത് എക്സ് പ്ലസ് 3 ബ്രെഡ്ത് വൈ മൈനസ് 2 ആണ്. അപ്പം ഈ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് അല്ലെ. അപ്പോ ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയനേക്കാളും എക്സ് വൈനേക്കാളും 10 കുറവാണ്, 10 square meters കുറവാണ്. അപ്പൊ എന്താ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണേ? ഈ പുതിയ റെക്ടാംഗിൾ അല്ലെങ്കിൽ ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 3 ബ്രെഡ്ത് ഡിക്രീസ്ഡ് ബൈ 2 ആയിട്ടുള്ള ഒരു റെക്ടാംഗിളിന്റെ ഏരിയ അതാണ്. അപ്പൊ അവിടുത്തെ ലെങ്ത് ഇത്, ബ്രെഡ്ത് ഇത്, അപ്പൊ അതിന്റെ ഏരിയ അതിന്റെ പ്രൊഡക്ട്. അതെന്ന് പറയുന്നത് ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയനേക്കാളും 10 square centimeters എന്താണ്, സ്ക്വയർ മീറ്റർ കുറവാണ്. അപ്പൊ എക്സ് വൈയിൽ നിന്നും 10 കുറയ്ക്കുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇതുപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് ദ ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2. ഇനി ലെങ്ത് ഡിക്രീസ്ഡ് ബൈ 2, അപ്പൊ എക്സ് മൈനസ് 2 ആകും അവിടുത്തെ ലെങ്ത്. ബ്രെഡോ? ബ്രെഡ് ഇൻക്രീസ്ഡ് ബൈ 3, അപ്പൊ ഇത് വൈ പ്ലസ് 3 ആകും അല്ലെ. അതിന്റെ ഏരിയ അങ്ങനെ ഒരു റെക്ടാംഗിൾ വരുവാണെങ്കിൽ, ഈ ഒരു ഫോമിലുള്ള ഈ ഒരു ലെങ്ത് ബ്രെഡ്ത് ഉള്ള റെക്ടാംഗിൾ വരുവാണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ട് അല്ലേ. ആ ഏരിയ നമ്മുടെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയനേക്കാളും ഇൻക്രീസ് ബൈ 30 square meters. അങ്ങനെയാണെങ്കിൽ 30 square meters കൂടുതലുള്ള ഏരിയ ആയിരിക്കും, ഈ ഒരു ഏരിയനേക്കാളും 30 square meters കൂടുതലുള്ളതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ രണ്ടാമത്തേത്. മനസ്സിലായോ മക്കളെ? ഇതാണ് ലെങ്ത് 3 ലെങ്ത് 3 കൂടുകയും ബ്രെഡ്ത് 2 കുറയുകയും ചെയ്ത റെക്ടാംഗിളിന്റെ ഏരിയ. ആ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയനേക്കാളും 10 കുറവാണ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. രണ്ടാമത് പറഞ്ഞിരുന്നത് ലെങ്ത് 2 meters കുറയുകയും ബ്രെഡ്ത് 3 meters കൂടുകയും ചെയ്യുന്ന റെക്ടാംഗിളിന്റെ ഏരിയ അതാണ് ഇത്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ഏരിയനേക്കാൾ 30 meters കൂടുതലാണ്, 30 square meters കൂടുതലാണ്. അപ്പോ എക്സ് വൈനേക്കാൾ 30 കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ലെങ്ത്
എത്ര, ബ്രെഡ് എത്ര, ലെങ്ത് ഇവിടെ എക്സ് ആണ്. അപ്പോ എക്സ് എത്ര, വൈ എത്ര നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഇത് കാണുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് തോന്നിയാലും നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എന്താ ഓർക്കണം? നമ്മളുടെ ഐഡന്റിറ്റി ഓർക്കണം. നമുക്കൊരു സംഭവം ഒരു ഡിഫറൻസും, ഇവിടെ ഒരു ഡിഫറൻസും ഒരു സംഭവം, സിമ്പിൾ. നമുക്കറിയാം ഇതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യട്ടെ എന്ന്. നമ്മൾ ആദ്യം അവരുമാരി ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്താലോ? അപ്പോ ആദ്യത്തെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് ത്രീ ഇൻറ്റു വൈ മൈനസ് ടു ഈക്വൽ ടു എക്സ് വൈ മൈനസ് ടെൻ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് ടു, മൈനസ് ടു എക്സ്, ത്രീ ഇൻറ്റു വൈ പ്ലസ് ത്രീ വൈ, ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് ടെൻ. ഓക്കെ, ഇവിടെ എക്സ് വൈ ഉണ്ട്, ഇവിടെ പ്ലസ് എക്സ് വൈ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആക്കി നമുക്ക് കളയാം. ഓക്കെ, ബാക്കി എന്താണ്? മൈനസ് ടു എക്സ് പ്ലസ് ത്രീ വൈ മൈനസ് സിക്സ് ഈക്വൽ ടു മൈനസ് ടെൻ. ഇവിടെ എക്സും വൈയും വേരിയബിൾ ഇല്ലാത്ത ഒരാളും കൂടെ ഇവിടെ കിടപ്പുണ്ട്, അയാളെ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ ഇത് മൈനസ് സിക്സ് ആണ്, അത് അപ്പുറത്തെ സൈഡ് വരുമ്പോ പ്ലസ് സിക്സ് ആണ്. ഓക്കെ, അപ്പൊ എന്തായിട്ട് വന്നു? മൈനസ് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു മൈനസ് ടെന്നിൽ നിന്ന് സിക്സ് കൂടി അല്ലെ, മൈനസ് ടെന്നിൽ നിന്ന് സിക്സ് കൂടുമ്പോ എത്ര വരും? മൈനസ് ഫോർ വരും. ഇതെങ്ങനെയാ? മൈനസ് ടെൻ, സിക്സ് കൂടുക എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണോ താഴേക്കാണോ പോവുക? നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ടെന്നിൽ നിന്ന് ഒന്ന് കൂട്ടുമ്പോ മൈനസ് നയൻ, മൈനസ് എയ്റ്റ്, മൈനസ് സെവൻ, മൈനസ് സിക്സ്, മൈനസ് ഫൈവ്, മൈനസ് ഫോർ എന്ന് വരും അല്ലെ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പൊ മൈനസ് ടെന്നിനോട് സിക്സ് കൂട്ടുമ്പോ മൈനസ് ഫോർ വരും. അല്ലെങ്കിൽ നമ്മൾ ഇന്റിജേഴ്സിന്റെ അഡീഷൻ പഠിച്ചിട്ടുള്ള നമുക്കറിയാം, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതിന്റെ സൈൻ ഇടുക. ഇവിടെ വലിയ നമ്പർ ടെൻ ആ, അതിന്റെ സൈൻ ഇടുക. എന്നിട്ട് ഇവ രണ്ടുപേരും ഡിഫറെന്റ് സൈൻ അല്ലേ, അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ടെൻ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ ഫോർ. ഓക്കെ, ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും വന്നാല് വലിയ നമ്പറിന്റെ സൈൻ ഇട്ടിട്ട് ആ നമ്പേഴ്സിനെ തമ്മില് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മൈനസ് ഫോറിന് കിട്ടും. അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ ഇതിനകത്ത് കിട്ടി. ഇതാണ് ഞാൻ ഇക്വേഷൻ നമ്പർ ത്രീ എഴുതി. ഓക്കെ, ഇതുപോലെ ഈ ഒരു രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വേറൊരു ഇക്വേഷൻ കിട്ടും. അതെന്താ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് ടു ഇൻറ്റു വൈ പ്ലസ് ത്രീ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് തേർട്ടീൻ ആയിരുന്നു. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു ത്രീ പ്ലസ് ത്രീ എക്സ് മൈനസ് ടു ഇൻറ്റു വൈ, മൈനസ് ടു വൈ, മൈനസ് ടു ഇൻറ്റു ത്രീ, അതായത് മൈനസ് ത്രീ ഇൻറ്റു ടു സിക്സ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് തേർട്ടീൻ. മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ എക്സ് വൈ, ഇവിടെ എക്സ് വൈ നമുക്ക് അതിനെ ക്യാൻസൽ ആക്കി കളയാം. ബാക്കി എന്താണ് ഇവിടെ? ത്രീ എക്സ് മൈനസ് ടു വൈ മൈനസ് സിക്സ് ഈക്വൽ ടു തേർട്ടീൻ ഉണ്ട്. ഈ മൈനസ് സിക്സിന് മുമ്പേ പറഞ്ഞ പോലെ വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് ഈ മൈനസ് സിക്സിനെ ഞാൻ അപ്പുറത്തേക്ക് വിടുമ്പോൾ ഇത് പ്ലസ് സിക്സ് ആകും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു തേർട്ടി പ്ലസ് സിക്സ് തേർട്ടി സിക്സ് എന്ന് കിട്ടും. അപ്പൊ ഇത് നാലാമത്തെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരെ സോൾവ് ചെയ്തെടുത്താലേ നമുക്ക് എക്സും വൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് നമുക്ക് കിട്ടിയ നാലാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ വൈന്റെ വാല്യൂ കാണാൻ അറിയാം. പക്ഷെ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ആദ്യം ഈ ത്രീനെ ഫോറിനെ കൂടെ നമ്മൾ പ്ലസ് ചെയ്യും, ഈ രണ്ട് ഇക്വേഷൻ കൂടെ പ്ലസ് ചെയ്യും. ഓക്കെ, പിന്നത്തെ സ്റ്റെപ്പിൽ നമ്മള് ഇവർ തമ്മിൽ മൈനസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇവരൊന്ന് പ്ലസ് ചെയ്യാം. അപ്പൊ ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു തേർട്ടി സിക്സ് പ്ലസ് രണ്ടാമത്തത് മൈനസ് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു മൈനസ് ഫോർ. ചെയ്തേ എന്താ കിട്ടും? തേർട്ടി സിക്സ് പ്ലസ് മൈനസ് ഫോർ, അതായത് തേർട്ടി സിക്സ് മൈനസ് ഫോർ വരും അല്ലെ. ഇത് തേർട്ടി ടു ഈക്വൽ ടു മൈനസ് ടു, മൈനസ് ടു പ്ലസ് ത്രീ നാല്. ഓക്കെ, അപ്പോ വലുതിന്റെ ചിഹ്നം ഇട്ടിട്ട് വലുതിന്റെ സൈൻ ഇട്ടിട്ട് മൈനസ് ചെയ്യണം. അപ്പൊ എന്തുവരും? വൺ എന്ന് വരും. അപ്പോ പ്ലസ് വൈ. ഓക്കെ, ഇനി ഇവിടെ ത്രീ പ്ലസ് മൈനസ് ടു, അതായത് ത്രീ മൈനസ് ടു എന്ന് വരും. ത്രീ മൈനസ് ടു വൺ അല്ലേ. അപ്പൊ വൺ എക്സ് അല്ലെങ്കിൽ എക്സ് എന്ന് വരും. നോക്ക്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു തേർട്ടി ടു നമുക്ക് ഇതിനകത്ത് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ എന്താ?
ചെയ്യണ്ടേ? മൈനസ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ തമ്മിലൊന്ന് മൈനസ് ചെയ്യാം. 3x മൈനസ് 2y ഈക്വൽ ടു 36 ൽ നിന്ന് മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു മൈനസ് 4 നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? സബ്ട്രാക്ട് ചെയ്യാൻ പോവാ. ആദ്യം 36 മൈനസ് മൈനസ് 4. അപ്പോ 36 മൈനസ് മൈനസ് 4 എന്ന് പറയാം. ഈ മൈനസ് മൈനസ് നമ്മുടെ പ്ലസ് ആകും. ഓക്കെ, അപ്പൊ 36 പ്ലസ് 4 എന്താകും അത്? അത് അപ്പോ ഇത് എത്ര വരും? 40. അടുത്തത് മൈനസ് 2 മൈനസ് 2y മൈനസ് 3y. അപ്പൊ ഇത് മൈനസ്, ഇത് മൈനസ്. അപ്പൊ എന്ത് വരും? മൈനസ് 2 മൈനസ് 3 വരും. മൈനസ് 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ രണ്ടും മൈനസ് ആ അല്ലെ. രണ്ടും മൈനസ് ആകുമ്പോൾ നമ്മുടെ ആൻസറും മൈനസ് ആയിരിക്കും. അവർക്ക് രണ്ടർക്ക് സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക ചെയ്യണ്ടേ. അപ്പൊ മൈനസ് 5 എന്ന ആൻസർ വരിക. അപ്പൊ ഇതെന്തായി? മൈനസ് 5 വഴിയായി. ഓക്കെ, അടുത്തത് 3x മൈനസ് മൈനസ് 2x. അപ്പൊ ഈ മൈനസ് മൈനസോടെ പ്ലസ് ആകും. അപ്പൊ 3x പ്ലസ് 2x 5x എന്ന് വരും. ഇവിടെ എന്ത് കിട്ടി? 5x മൈനസ് 5y ഈക്വൽ ടു 40. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇവിടെ നമുക്ക് x പ്ലസ് y കിട്ടി. ഇവിടെ നമുക്ക് എന്താ വേണ്ടേ? x മൈനസ് y ആ വേണ്ടേ. അപ്പൊ ഈ എക്സിന്റെ മൈൻഡ് കൂടെ എക്സ്ട്രാ ആറുണ്ട്, 5 ഉണ്ട്. ഈ 5 കളയണമെങ്കിൽ എന്താ ചെയ്യണം? ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പൊ ഇത് 1 ആയി പോകുമല്ലോ. അപ്പോ ഒരാളെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഇക്വേഷനെ ഡിവൈഡ് ബൈ 5 ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ ടേമിലും ഡിവൈഡ് ബൈ 5 ചെയ്യണം. അപ്പോ നമുക്കിനെ എല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ ഡിവിഷൻ ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോ ഇത് എന്തായിട്ട് മാറും? 5/5 1. അപ്പൊ ഇത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 40/5 8 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ കിട്ടി, എക്സ് മൈനസ് വൈ കിട്ടി. ഇനി എന്താ ചെയ്യണം? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സും വൈ കാണാൻ അവരെ ഒന്ന് പ്ലസ് ചെയ്താൽ മതി, അല്ല മൈനസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്ലസ് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 32, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8 പ്ലസ് ചെയ്യാം. അപ്പൊ 32 പ്ലസ് 8 40, വൈ പ്ലസ് മൈനസ് വൈ അതായത് വൈ മൈനസ് വൈ 0 ആയി പോകും അല്ലെ. എക്സ് പ്ലസ് എക്സ് 2x, അപ്പൊ 2x ഈക്വൽ ടു 40 എന്ന് വരും. അപ്പൊ എക്സ് എത്രയാ? 40/2 20. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 32 ആ. അപ്പൊ എക്സിന്റെ വാല്യൂ 20 ആണ് നമുക്ക് കിട്ടി. 20 പ്ലസ് വൈ ആണ് 32. അപ്പൊ വൈ എത്രയാ? 32 മൈനസ് 20 എത്രയാ? 12. അപ്പൊ എക്സ് എത്രയാ? 20. അപ്പൊ എക്സ് എത്രയാ? 20. വൈ എത്രയാ? 12 എന്ന് കിട്ടി. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ എക്സും വൈയും? എക്സ് ആയിരുന്നു നമ്മുടെ ലെങ്ത്. അപ്പോ നമ്മുടെ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ് എക്സ്, അത് 20 മീറ്റർ. ആ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത് ആണ് വൈ, അത് 12 മീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ പോർഷനും കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈൻ്റെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ അടുത്ത ചാപ്റ്ററായിട്ട് വേഗം വരുന്നതാണ്. അതുവരേക്കും മക്കളെ സേഫ് ആയിട്ടിരിക്കും. ടാറ്റാ.